പ്രൈസ് ദി ലോർഡ്. യുവ ഫോർ ജീസസിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ സെഷൻ ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച നമുക്ക് യുവാട് സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമായിരുന്നു നമ്മൾ കേട്ടത്. എന്നാൽ ആ ടെസ്റ്റിമണി സെഷൻ്റെ ഇടയ്ക്ക് അല്പമായിട്ട് നെറ്റ്വർക്ക് ഇഷ്യൂസൊക്കെ ഉണ്ടായി. സാധാരണ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മളത് എഡിറ്റ് ചെയ്ത് ഇടുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് തോന്നി ഈ ഒരു ടെസ്റ്റിമണി അങ്ങനെ ഇടേണ്ട ഒരു ടെസ്റ്റിമണിയല്ല. കാരണം അത്ര ശക്തമായ ഒരു ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യമാണ്, അനുഗ്രഹിക്കപ്പെട്ട യവനക്കാരനാകുന്ന ഒരു ദൈവദാസൻ്റെ സാക്ഷ്യമാണ്. ഇത് ആസാദിയുടെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തണം. അതുകൊണ്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഈ ടെസ്റ്റിമണി റീറെക്കോർഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അങ്ങനെ റീറെക്കോർഡ് ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. കാരണം അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷനാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ ദൈവസാന്നിധ്യം വെളിപ്പെടേണ്ടതിന് എല്ലാവരും ഞങ്ങളോട് ചേർത്ത് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പിന്നീട് പ്രാവശ്യം കൂടെ നിന്റെ ദാസനെ ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീയ വിടുതലിൻ്റെ അനുഗ്രഹത്തിനൊക്കെ കാരണമായി തീരാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. സന്നിധിയിലേക്ക് ഞങ്ങളെ മുറ്റമായി സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവേ ഈ വീഡിയോ കാണുന്ന ഓരോന്നിൻ്റെ മക്കൾക്ക് ഈ ശുശ്രൂഷ വലിയ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ ഘടകങ്ങളേക്ക് ഏൽപ്പിക്കുന്നു. വൻകാര്യങ്ങളെ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകല ഭാനു സകല ഭവത്തോട് തിരുന്ന യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നാം കേൾക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ഇവാർഡ് മീറ്റിങ്ങിൽ ഈ ടെസ്റ്റിമണി കേട്ടപ്പോൾ തന്നെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ദൈവിക അനുഭവം. നമുക്കറിയാം പോലെ ഇവാർഡ് സെഷൻസിൽ ചെറുപ്പക്കാരായിട്ടുള്ള ദൈവദാസന്മാർ വന്നാണ് അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. ഇന്നും വളരെ അങ്ങായിട്ടുള്ള ഒരു പാസ്റ്റർ എബിൻ കുര്യൻ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടെ പ്രിയ ദേവദാസിനെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ ജി. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഒരു നിമിഷം. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് ഒരു പ്രാവശ്യം യുവായിൽ വന്ന് ടെസ്റ്റിമണി പറഞ്ഞു, രണ്ടാമതൊരു പ്രാവശ്യം കൂടെ അല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. പാസ്റ്റർ ഓദറക്കാരനാണ്, പക്ഷെ ഇപ്പോൾ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ കണ്ണൂരാണ്. ഓക്കെ, കണ്ണൂർ എവിടെയാ പാസ്റ്ററെ? ചെങ്ങളായി, ശ്രീകണ്ഠാപുരത്തു 3.5 കിലോമീറ്റർ മാറിയുള്ള സ്ഥലം. ഇപ്പൊ ട്രാൻസ്ഫർ ആയി പോയതാണ് അങ്ങോട്ടല്ലയോ? ഈ വർഷം ട്രാൻസ്ഫർ ആയി. അതെ, ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിനോടുള്ള നമുക്ക് പരിചയപ്പെടാം. കാരണം ഇത്രയൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ചെറുതായിട്ട് പറഞ്ഞെങ്കിലും പെന്തക്കോസ്റ്റ് കുടുംബത്തിലാണോ ജനിച്ചു വളർന്നത്? പെന്തക്കോസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു വളർന്നു. പക്ഷെ ജനിച്ചത് പെന്തക്കോസ്റ്റിലാണെങ്കിലും വലിയ അനുഭവങ്ങൾ അല്ലേ, വലിയ അനുഭവങ്ങൾ, തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു. അതുകൊണ്ട് ശരിക്കും ഒരു നല്ല പെന്തക്കോസ്റ്റുകാരനായി നിൽക്കാൻ കർത്താവ് സഹായിക്കുന്നു. അനുഭവമുള്ള പെന്തക്കോസ്റ്റുകാരൻ. പെന്തക്കോസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും പെന്തക്കോസ്റ്റുകാരനായിട്ട് ജീവിച്ച് ദൈവമേതലായി എന്ന് പറയാം. അതാ എന്റെ കറക്റ്റീവ് ആണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം സഹായിക്കാനടിയായി തീരട്ടെ. മാതാപിതാക്കളെ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞാലോ, കുടുംബത്തെ കുറിച്ച്, ഫാമിലിയെ കുറിച്ച്. പപ്പ മമ്മി അനുജനാണുള്ളത്. കർത്താവിന്റെ കൃപയിൽ ഓദറെ താമസിക്കുന്നു. ഓദറയിൽ കർത്താ ആയിരിക്കുന്നു. അവർ രണ്ടുപേരും വീട്ടിലുണ്ട്, പ്രായമാണ് രണ്ടുപേരും. ഓക്കെ, കൃപയായി സന്തോഷമായിട്ട് പോകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവരുടെ പേരൻസ് മാർത്തോമായാലും ഓർത്തഡോക്സിലും ഒക്കെ ആയിരുന്നു. വലിയപ്പച്ചന് വലിയപ്പച്ചൊക്കെ മാർത്തോമ്മയായിരുന്നു, പപ്പായത്. മമ്മിയുടെ പേരൻസ് ഓർത്തഡോക്സിലായിരുന്നു. അവിടെ നിന്നാണ് അവർ വിശ്വാസത്തിൽ വന്ന് ഇങ്ങനെ വിശ്വാസത്തിലേക്ക് വരുന്നത്. എങ്ങനെയാ ചെറുപ്പകാലമൊക്കെ എങ്ങനെയായിരുന്നു? അതായത് വിശ്വാസ ഒരു ഭവനത്തിൽ, പെന്തക്കോസ്റ്റ് ഭവനത്തിൽ ജനിച്ചു. കുട്ടിക്കാലത്തെ ആത്മീയ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ 5 വർഷം മക്കളില്ലാതിരുന്ന ഒരു അപ്പനും അമ്മയ്ക്കുമാണ് ജനിക്കാൻ ദൈവം അവസരം ഒരുക്കിയത്. 5 വർഷം മക്കളില്ലാതെ ഇരിക്കുമ്പോൾ തന്നെ പല ആശുപത്രികളിൽ കയറിയിട്ട് മക്കൾ ഉണ്ടാകത്തില്ലെന്ന് വിധി എഴുതിരാമനോട് ഉദരത്തിൽ ജനിക്കാൻ ദൈവം അവസരം ഒരുക്കി. 21 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ എൻ്റെ അമ്മയോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു.
ഇസ്രായേലിന്റെ രാജ്യസിംഹാസനത്തിൽ ഇരിക്കാൻ ഒരു പുരുഷനില്ലാതെ തരത്തിൽ ആ വാക്യത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച ഒരു അമ്മയ്ക്ക് ജനിക്കാൻ അവസരം ഒരുക്കിയതൊരു ഭാഗ്യമായി ഞാൻ കാണുക. ജനിക്കുമ്പോൾ 1 കിലോ 200 ഗ്രാം മാത്രമേ എനിക്ക് തൂക്കമുണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ പറയാറുണ്ട് എനിക്ക് രസകരമായിട്ട്, ഇപ്പൊ ഞാൻ 100 അഹഞ്ഞോണ്ടിരിക്കുക. അപ്പം അന്ന് 1 കിലോ 200 ഗ്രാമേ തൂക്കം ഉണ്ടായിരുന്നു. 28 ദിവസം മുമ്പ് ഡെലിവറി ഡേറ്റിന് 28 ദിവസം മുമ്പ് എന്നെ സർജറി ചെയ്ത് പുറത്തെടുത്തു. കരയത്തില്ല, കണ്ണു തുറക്കത്തില്ല, കൈകാലുകൾ അനക്കത്തില്ല. അപ്പൊ ഹോസ്പിറ്റലുകാർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ വാക്യത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൈകാലുകൾ അനക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, എൻ്റെ അമ്മയുടെ കയ്യിലിരുന്ന് ഞാൻ അനങ്ങാൻ തുടങ്ങി. അങ്ങനെ വിശ്വാസത്താൽ യാത്ര തുടങ്ങിയത് ചെറുപ്പകാലം. പിന്നെ തുച്ഛമായ തീവ്രമായ വിശ്വാസ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ യാത്ര ചെയ്ത് എന്തും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. പിന്നെ ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദം നീ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴെല്ലാം ഞാനിത് കേൾക്കുന്നത് നീ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്, ദൈവത്തിന് പ്രയോജനപ്പെടുന്നു. 10ാം ക്ലാസ് വരെ ഞാൻ ഇതാ കേട്ടു. ഈ 10ാം ക്ലാസ് 15 വർഷത്തിനിടയ്ക്ക് ഇച്ചിരി അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്, ഇച്ചിരി അപകടങ്ങളുണ്ട്. ഈ 3.5 വയസ്സിനിടയ്ക്ക് ഒരു 5 പ്രാവശ്യം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട അനുഭവങ്ങളുണ്ട്, പലവിധമായ സാഹചര്യങ്ങൾ. അവിടെയൊക്കെ ദൈവം എടുത്തു മാറ്റി വെച്ചു എന്ന് വേണം പറയാം. ആ അനർത്ഥങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി വെച്ചു. ചില പ്രതിസന്ധികൾ മരണത്തെ മുഖാമുഖമായി എന്റെ പേരൻസ് എന്നിലൂടെ കണ്ടിട്ടുണ്ട്. അത് രോഗങ്ങളായിരുന്നു മാസ്റ്ററെ, അങ്ങനെ ചെറിയ പ്രായത്തിലുള്ള രോഗങ്ങളായിരുന്നു അതോ? ചെറുപ്പത്തിൽ ഇടയ്ക്ക് ഒരു ആസ്മറ്റിക് പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഒരു രാത്രി പ്രാർത്ഥിച്ച് സൗഖ്യമായതാണ്. അതുകൂടാതെ ഒരു 4 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് പലപ്പോഴും വീഴുകയും അബോധാവസ്ഥയിലേക്ക് ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ ഒരു വലിയ അപകടം എന്ന് പറയുന്നത്, ഞാനൊരു വീടിന്റെ പുറവശത്ത് ഒരു വലിയ കുഴിയും മതിൽക്കെട്ടൊക്കെ ഉണ്ട്, അതിന് മുകളിലും താഴേക്ക് പോയി 3.5 വയസ്സിനിടയ്ക്ക്. അതൊരു വലിയ അനർത്ഥമായിരുന്നു, രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തൊരു അനുഭവം. അതിനകത്ത് ദൈവം പുറത്തെടുത്ത് 10ാം ക്ലാസ് വരെ നീ കർത്താവിന് വേണ്ടി ഉള്ളതാണ് എന്നുള്ള ശബ്ദമാണ് ഞാൻ കേട്ടുള്ളത്. ആ ശബ്ദത്തെ ഇങ്ങനെ കേട്ട് പഠിക്കാനും സ്കൂളിൽ പോകാനും ഒക്കെ തുടങ്ങി. സ്കൂളിൽ ചെല്ലുമ്പോഴൊക്കെ ടീച്ചർമാർ ചോദിക്കുക, ആരാകാൻ ആഗ്രഹം ചോദിക്കുമ്പോൾ പാസ്താകണം. നമ്മൾ ഞാൻ മുഴുവൻ കേൾക്കുന്നത് നീ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അന്നൊക്കെ പിള്ളേർ പാസ്തയെന്ന് അവരേറ്റുകൊണ്ടിരുന്നു, പാസ്റ്റ് വന്നു എന്നൊക്കെ പിള്ളേർ പറഞ്ഞു. അപ്പൊ ഒരു ഒരു അഭിമാനമായിട്ട് അദ്ദേഹം കാണുമായിരുന്നു. പക്ഷെ 11ാം ക്ലാസ്സിലെത്തിയപ്പം ആ തീരുമാനങ്ങളൊക്കെ ഒരു ചെറിയ മാറ്റം ഉണ്ടായി. കുറച്ച് കൂട്ടുകാരെ എനിക്ക് കിട്ടി, അവര് എന്റെ കോസ്റ്റൽ അനുഭവമുള്ള കുഞ്ഞുങ്ങളും അല്ലാത്തവരുമായി കുറേ. അവരെന്നോട് 11ാം ക്ലാസ് മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. 12ാം ക്ലാസ്സിലായപ്പം അവരെന്നോട് ചോദിച്ചു അടുത്ത പരിപാടി എന്നാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാസ്റ്റർ ആകണമെന്ന് പറഞ്ഞു. കോമൺലി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം അതാണ്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, പാസ്റ്റർമാരങ്ങനെ നല്ല ആളുകളല്ല, അവർ ഇത്തിരി കഷ്ടപ്പാടിലൂടെ പോകുന്നവരാണ്. നല്ല ആളുകളല്ല എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു ചാനലായോണ്ട് അതായത് കാണുന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട, അവരിത്തിരി കഷ്ടപ്പാടിലൂടെ ജീവിക്കുന്നവരാണ്. മനസ്സഹായം ഇല്ലാതെ മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പാസ്റ്റർ ഒന്നൊരു പണി നല്ലതല്ല എന്നവരെ പറഞ്ഞു തന്നു. ആ ഉപദേശത്തെ ഞാൻ വിശ്വസിച്ചു. അങ്ങനെ അന്ന് ഒരു ദിവസം രാത്രിയും ഞാൻ തീരുമാനിച്ചു മേലെ പാസ്റ്റർ ആകത്തില്ല. കിട്ടുന്ന ജോലിക്ക് ഒരു ശമ്പളമുണ്ട്, ആ ശമ്പളത്തിന്റെ പകുതി കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കണം. അങ്ങനെ തീരുമാനിച്ച് മുമ്പോട്ട് യാത്ര ചെയ്തു. അങ്ങനെ പ്ലസ് ടുവിന്റെ പരീക്ഷ എഴുതുന്ന സമയത്ത് എൻട്രൻസ് എക്സാമിനേഷൻ ഞാൻ പാസ് എഴുതാൻ വേണ്ടി പോയി. എൻട്രൻസ് എക്സാമിനേഷനും പ്ലസ് ടു നല്ലൊരു എഞ്ചിനീയർ ആകണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ എൻട്രൻസിന്റെ എക്സാമിനേഷൻ എഴുതി, പ്ലസ് ടുവിന്റെ പരീക്ഷ എഴുതി. എൻട്രൻസിന്റെ റിസൾട്ട് വന്നു, പക്ഷെ എന്റെ പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലും ഇല്ലായിരുന്നു. പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാത്സ് സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആയിരുന്നു, പഴയ സെക്കൻഡ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരുന്നു. ഞാൻ മാത്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിന് ഒരു വിഷയം ഒരു മാർഗിന് ഉച്ച മാർഗിന് തോറ്റുപോയി. ഭയങ്കര സങ്കടം എന്നെ വല്ലാണ്ട് അലട്ടിയൊരു ദിവസങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ തീരുമാനിച്ചു ഇനി നമ്മളെ എന്നെ ഇനി എഞ്ചിനീയറിങ്ങിന് കൊള്ളത്തില്ല, അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും തീരുമാനിക്കണം.
നല്ല രീതിയിൽ സേഡ് എക്സാം എഴുതി പാസ്സാകണം. അങ്ങനെ സേ എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. റിസൾട്ട് വന്നു, വീണ്ടും മാത്സിന് ഒരു മാർക്കിന് തോറ്റുപോയി. ആദ്യത്തേതിലും പ്രതിസന്ധി ഞാൻ ആ ദിവസങ്ങളിൽ നേരിടും, കാരണം കൂടെ പഠിച്ചവരൊക്കെ ജയിച്ചായിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും മാത്സിന്റെ സബ്ജക്ട് അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് തന്നെ ഞാൻ പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള തീരുമാനമായി. സിവിൽ മുതൽ കാർപ്പൻട്രി വരെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വെച്ച് എല്ലാ കേരളത്തിലെ എല്ലാ പോളിടെക്നിക് കോളേജിലും ഞാൻ ഓപ്ഷൻ അയച്ചു. എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം എക്സാമിനേഷന് വേണ്ടി ഞാൻ തയ്യാറായി. അൺഫോർച്ചുനേറ്റ്ലി ദൈവഹിതം അതായിരുന്നു എന്ന് പറയാം. ഇതുവരെയും പോളിടെക്നിക്കിന്റെ അഡ്മിഷൻ ലിസ്റ്റിൽ എന്റെ പേരില്ല. അത് മാത്രമല്ല, മൂന്നാമത്തെ പ്രാവശ്യം മാത്സിന്റെ എക്സാം എഴുതിയപ്പോൾ തോറ്റുപോയി ഒരു മാർക്ക്. നിങ്ങൾ വിചാരിക്കുന്നൊരു ഒരു എന്തൊരു മണ്ടത്തരവാ, എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ഇന്നും ഞാനത് ഓർക്കുമ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് മൂന്ന് പ്രാവശ്യം തോറ്റു. മൂന്നാമത്തെ പ്രാവശ്യം മാത്സിന് തോറ്റിട്ട് ഞാന് വീട്ടിലിരിക്കുമ്പോൾ ചർച്ചില് ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നു. പോകുന്നില്ല എന്ന് വിചാരിച്ച് ഇന്ത്യയായിരുന്നു. ഇവിടെ മനസ്സിലെ മനസ്സോടെ ആ യോഗത്തിന് പോയി. ചർച്ചിന്റെ പുറകുവശത്തായിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ശുശ്രൂഷിക്കാൻ വന്ന ദേവദാസൻ എന്റെ അരികിലേക്ക് ഓടി വന്നിട്ട് എന്നെ തലേ കൈ വെച്ചിട്ട് പറഞ്ഞു, കണക്കിന് തോപ്പിച്ചത് ദൈവമാണ്, ഓർത്തോളം. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, തോൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത ദൂത് അദ്ദേഹം കണക്ട് ചെയ്തത് മാനസാന്തരപ്പെട്ടില്ല, നീ പോക്കാണ്. അപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായത്, പെന്തിക്കോസ്തുകാരനാന്ന് പറഞ്ഞിട്ട് കഥയില്ല. ഞാൻ അന്ന് അതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പനും അമ്മയും വിശ്വാസിയാണ്, വീട്ടുകാരൊക്കെ വിശ്വാസത്തിലാണ്, അപ്പാടെ ജ്യേഷ്ഠൻ പാസ്റ്ററാണ്, വീട്ടിൽ ഒത്തിരി പാസ്റ്റർമാരുണ്ട്, അമ്മാച്ചമാർ രണ്ടുപേര്, അമ്മയുടെ ആങ്ങളമാർ രണ്ടുപേര് പാസ്റ്റർമാരാണ്. അപ്പൊ പാസ്റ്റർമാരുടെ നീണ്ട നിരക്കിടയ്ക്ക് വളരുന്ന ഒരാൾക്ക് മാനസാന്തരവും, ഇതൊരു ചോദ്യമായിരുന്നു. അന്ന് ആ ദൂതിന്റെ മുമ്പ് എനിക്കൊരു കാര്യം മനസ്സിലായി, മാനസാന്തരം പറഞ്ഞു. വളരെ രസകരമായിട്ടൊക്കെ ആ ദിവസത്തെ ഞാനിപ്പോ ചിന്തിക്കാറുണ്ട്. മാനസാന്തരപ്പെട്ട് ഇരിക്കണമെന്ന് തീരുമാനമെടുത്തു. അന്ന് പകലത്തെ മീറ്റിംഗിൽ ഞാൻ ദൈവസേന സമർപ്പിച്ചിട്ട് പറഞ്ഞു, ജയിപ്പിച്ചാൽ ഞാൻ സുവിശേഷം ചെയ്യാം, തോപ്പിക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ ജോലിക്ക് പോകും. വീണ്ടും പഠിച്ചു, നാലാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതി പാസ്സായി. എപ്പോ മാത്സിന്റെ റിസൾട്ട് പാസ്സായി, അന്ന് രാത്രി ഞാൻ തീരുമാനം മാറ്റി ഡിഗ്രി കഴിഞ്ഞിട്ടേ കർത്താവിന്റെ വേലയ്ക്ക് ചെയ്യപ്പെടണം എന്ന് വിചാരിച്ചു. നല്ല കാര്യമാണ്, ഡിഗ്രി കഴിഞ്ഞിട്ടേ കർത്താവിന്റെ വേലയ്ക്ക് പോകാവൂ എന്ന് ഞാൻ നിർബന്ധമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരാളാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഡിഗ്രി അത്യാവശ്യമാണെന്ന് വിചാരിക്കുന്നതാണ്. ഡിഗ്രിക്ക് പോകാൻ തീരുമാനിച്ചു. ബി എ ഹിസ്റ്ററിക്ക് അഡ്മിഷൻ എടുത്തു. ഒന്നാമത്തെ വർഷം പഠനം നന്നായിട്ട് പോയി. രണ്ടാം വർഷമായപ്പോൾ രണ്ട് കൂട്ടുകാരെ പുതിയത് കിട്ടി. അവരെന്നോട് പറഞ്ഞു, നമുക്കൊരു മീറ്റിങ്ങിന് പോകണം, മീറ്റിങ്ങിൽ സംബന്ധിക്കണം. ആ മീറ്റിങ്ങിൽ പോയി സംബന്ധിച്ചു. അതൊരു യുവജന പ്രസ്ഥാനത്തിന്റെ, രാഷ്ട്രീയ യുവജന പ്രസ്ഥാനത്തിന്റെ മീറ്റിംഗ് ആയിരുന്നു. പ്രസ്ഥാനം ഒന്നും ഞാൻ പറയത്തില്ല. ആ മീറ്റിങ്ങിൽ സംബന്ധിച്ചതോടുകൂടി എന്റെ കാഴ്ചപ്പാട് മാറി, തീരുമാനം മാറി. വല്ല വിധേനയും നല്ലൊരു അഡ്വക്കേറ്റ് ആകണം എന്നൊരു തീരുമാനത്തിലായി. കേരള ലോ കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്നും ഡിഗ്രി കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുത്ത് അഡ്വക്കേറ്റ് ആകണമെന്നും ഒക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുന്ന ദിവസങ്ങൾ വളരെ സന്തോഷത്തോടെയായി. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ സ്കൂൾ കോളേജിൽ പോകും. ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന സമരപരിപാടികളിൽ സാന്നിധ്യം അറിയിക്കും. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടുള്ള സാന്നിധ്യങ്ങൾ അറിയിക്കാൻ തുടങ്ങി. പെരുക്കെ പെരുക്കെ ആത്മീയ കാഴ്ചപ്പാടുകൾ വീണ്ടും കുറഞ്ഞു വന്നു. പക്ഷെ ഞായറാഴ്ച സഭയിൽ നന്നായിട്ട് വർഷിപ്പ് ചെയ്യും. തിങ്കൾ മുതൽ വെള്ളി വരെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ ചിരിച്ചിട്ട് ഞായറാഴ്ച നന്നായിട്ട് വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. കാല ദിവസങ്ങൾ മുന്നോട്ട് ഓടി മറഞ്ഞു. 2011 ഏപ്രിൽ മാസം 11-ാം തീയതി രാവിലെ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തൊരു ശാരോന്റെ സഭയുണ്ട്, മൂശാരിക്കവല ശാരോൻ, റോഡ് സൈഡിലുള്ള സഭ. അവിടെ ഒരു പ്രോഗ്രാം വേണ്ടി ഞാൻ ചെന്നു. രാവിലെ പ്രോഗ്രാം വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു.
പ്രോഗ്രാം തുടങ്ങി ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിനൊരു വേദന വന്നു, വലത്തെ കാലിനൊരു ചെറിയ വേദന. അവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രോഗ്രാം ചെയ്യുക, ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ വേദന കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നി, കാലിന്റെ വേദന മുകളിലോട്ട് കയറി വരുന്ന തോന്നി. ചില സെക്കൻഡുകൾ കൊണ്ട് ഞാൻ ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽ കുഴഞ്ഞു വീണു, കാല് എടുത്തു വെക്കാൻ കഴിയാതെ. അവിടുന്ന് തിരുവല്ലയ്ക്ക് വരുന്ന മല്ലപ്പള്ളി ചുങ്കപ്പാറ തിരുവല്ല പോകുന്ന KSRTC വേണാട് ബസ് ഉണ്ട്. ഇന്നും ആ ബസ് ഓടുന്നുണ്ട്. എന്തിനാ ഞാൻ ആ പേര് പറഞ്ഞു ചോദിച്ചാൽ, ബസ്സിൽ എന്നെ കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്രദറും അവിടുത്തെ ചർച്ചിൽ ഒന്ന് രണ്ട് പേരും കൂടെ വലിച്ച് കയറ്റി അതിനകത്ത് വെച്ച് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിന്റെ ബാധക്കെ സ്ട്രക്ചർ വന്നു, സ്ട്രക്ചറിൽ കയറ്റി ഹോസ്പിറ്റലിനകത്ത് അവർ കൊണ്ടുപോയി. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് വന്ന് ഡിസ്ക് ബൾജ് ചെയ്യുക, ഡിസ്ക് ബൾജ് ചെയ്ത് കാലിന്റെ സെൻസേഷൻ കുറഞ്ഞു വരിക, 5 ദിവസം അഡ്മിറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞു. 5ാമത്തെ ദിവസം ഞാൻ ഉണരുമ്പോൾ എന്റെ വലത് കാലിന്റെ ചലനശേഷി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ജീവിതത്തിന്റെ യാത്രയിൽ ഇരുണ്ട കാലഘട്ടം ആരംഭിച്ചു എന്ന് കേൾക്കുന്നത് കാണുന്നത് ഞാൻ ആ നിമിഷങ്ങളിൽ. സകല പ്രതീക്ഷകളും ഒറ്റയടിക്ക് തകർന്നു പോകുന്നവരായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് കടന്നുപോയി. വലത് കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് മറ്റൊരു ഡോക്ടറെ കാണാൻ വേണ്ടി എനിക്ക് പോകാൻ ഞാൻ തീരുമാനം അറിയിച്ചു. ഡോക്ടറെ ഇത് സംബന്ധിച്ചു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസറായിരുന്ന ഡോക്ടറെ കാണാൻ വേണ്ടി അവിടെ ചെന്നു. അദ്ദേഹം എന്നെ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്ത് എന്നോട് പറഞ്ഞു, 1 മാസം വീട്ടിൽ പോയി വെയിറ്റ് ഇട്ട് കിടക്കണം, രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്ക് ഒരു ഗുളിക കഴിക്കണം, ആ ഗുളിക കഴിച്ച് ശരിയാകുമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വീട്ടിലേക്ക് മടക്കി അയച്ചു. വീട്ടിൽ വന്ന് വെയിറ്റ് ഇട്ട് കിടക്കുന്നു, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഗുളിക കഴിക്കുന്നു. രാവിലെ കഴിക്കുന്ന ഗുളിക ഉച്ച വരെ ഉറങ്ങും, ഉച്ചയ്ക്ക് കഴിക്കുന്ന ഗുളിക വൈകിട്ട് വരെ ഉറങ്ങും. നമുക്കൊരു രസകരമായിട്ട് തോന്നുമെങ്കിലും എന്റെ ശരീരത്തെ വല്ലാതെ അഫക്ട് ചെയ്ത പ്രതിസന്ധിയായിരുന്നു. ഹൈലി സ്റ്റെറോയിഡ് ടാബ്ലറ്റാണ് ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിച്ചത്. 15 ദിവസം അടുപ്പിച്ച ഗുളിക കഴിച്ചു 3 നേരം. 18ാമത്തെ ദിവസം ആയപ്പോൾ എന്റെ തലമുടി മുഴുവൻ പൊഴിഞ്ഞ് കട്ടിലെ വീണു. കണ്ണിൽ എന്തോ ഒരു 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 ലെയർ പാട പോലെ എന്തോ മൂടുന്നതായിട്ട് എനിക്ക് തോന്നി. 10 ദിവസം കൂടെ ഞാൻ ആ ഗുളിക കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ശരീരം വല്ലാണ്ട് വണ്ണം വെക്കാൻ തുടങ്ങി. വല്ലാത്ത പ്രതിസന്ധികൾ ഞാൻ ശരീരത്തിൽ അനുഭവിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്നെ എറണാകുളം ലേക്ക് ഷോറിലെ ഒരു ഡോക്ടർ സുരേഷ് പിള്ള അദ്ദേഹത്തെ കാണാൻ വേണ്ടി റെഫർ ചെയ്തു. അവിടേക്ക് പോയി. ഡോക്ടർ സുരേഷിനെ ചെക്ക് ചെയ്ത് ചോദിച്ചു, നീ ഏത് ഗുളിയാ കഴിച്ചത്? അദ്ദേഹം എന്നോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞു ഇതാ കഴിച്ച ഗുളിയ. അപ്പൊ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, നീ കഴിച്ചത് ഗുളിയ ഹൈലി സ്റ്റെറോയിഡ് ടാബ്ലറ്റ് ആണ്, നിന്റെ ഇന്റേണൽ ഓർഗൻസിന്റെ ഫങ്ഷൻസ് എല്ലാം അബ്നോർമൽ ആവും. സ്റ്റെറോയിഡ് കഴിച്ചാലുള്ള പ്രതിസന്ധികൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. എന്നെ കാഴ്ചയ്ക്ക് ഒരു ചെറിയ പ്രതിസന്ധി അപ്പോൾ നേരിട്ടു, അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ കാഴ്ചയുടെ കുറവ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. കുറെ പ്രതിസന്ധിയുടെ വാക്കുകൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടാണ് എൻ്റെ അസുഖത്തെ പറ്റി അദ്ദേഹം ചെക്കപ്പ് ചെയ്തത്. എക്സ്റേ മുതലുള്ള ടെസ്റ്റുകൾ അദ്ദേഹം എടുത്തു. അവസാനം MRI സ്കാൻ റിപ്പോർട്ട് എടുത്തു. MRI സ്കാൻ റിപ്പോർട്ടിനകത്ത് മനുഷ്യ ശരീരത്തിനകത്ത് കഴുത്തിന്റെ ഭാഗം മുതൽ നട്ടിന്റെ ഭാഗം വരെ പുറത്തിന് നടുക്കൂടെ ഏണി പോലെ അസ്ഥികൾ ദൈവം അടുക്കി വെച്ചിട്ടുണ്ട്. എന്റെ ശരീരത്തിനകത്ത് അതിനകത്ത് L2, L3, L4 എന്ന് പറയുന്ന 3 അസ്ഥികൾ ഇല്ല. അതായിരുന്നു MRI റിപ്പോർട്ട്. സ്പൈനൽ കോഡിനകത്ത് L2, L3, L4 ഇല്ല എന്ന് പറയുമ്പം ഒരിക്കലും ഒരു മനുഷ്യൻ എഴുന്നേറ്റിരിക്കത്തില്ല, നടക്കില്ല, സ്വയമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെന്നായിരുന്നു എൻ്റെ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പൊടിഞ്ഞു പോയി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അവിടെ സ്റ്റീലിന്റെ അസ്ഥികൾ ഫിറ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം ഓപ്പറേഷൻ ചെയ്ത് സ്റ്റീലിന്റെ അസ്ഥികൾ. അന്ന് രാത്രിയിൽ ആ ഡോക്ടർ റൂമിനകത്ത് എന്റെ പപ്പയുടെ ജ്യേഷ്ഠനുണ്ട്. അദ്ദേഹം കയറി വന്നിട്ട് ചോദിച്ചു, എന്റെ കുഞ്ഞ് നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു മറുപടിയാണ് എന്നെ ആത്മീയതയിലേക്ക് ചിന്തിക്കാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ സർജറി ചെയ്ത 2 കേസുണ്ട്, 2 കേസും 100% സക്സസ് എന്ന് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല.
അത് ഒന്നിനും നടക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ഇവരെ ഇരുത്താം, പീരിന്റെ അസ്ഥി വെച്ച് നമുക്ക് ഇതിനെ സ്ട്രക്ചറിലെ പീരിത്ത് യാത്ര ചെയ്യാം എന്ന് അദ്ദേഹം. അന്ന് രാത്രി എന്റെ കാതിൽ മുടങ്ങിയ ഒരു ശബ്ദം, ഇസ്രയേലിന്റെ രാജസിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷനില്ലാതെ വരച്ചില്ല. ഞാൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം, ഇന്നേക്ക് 21 ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ പോകും, 21-ാമത്തെ പകലെഴുതി യേശുവിനെ ആരാധിക്കണം ആരോഗ്യത്തോടെ. വീട്ടിൽ കടന്നു വന്നു, ഓപ്പറേഷനുള്ള ഡേറ്റുകൾ വീട്ടുകാർ തീരുമാനിക്കുമെന്ന് ഞാൻ പറഞ്ഞു. 21 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയും. ഇത് പറഞ്ഞതും സ്വന്തമെന്ന് പറയുന്ന ആളുകളൊക്കെ പെതുക്കെ പെതുക്കെ ബൈ പറഞ്ഞ് പോകാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി വീടിനകത്ത്. ചില സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ചിലരൊക്കെ മറന്നു പോകുന്നത് നല്ലതാണ്. കർത്താവിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു തലത്തിലെത്താൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന കുറച്ചുപേരെ കിട്ടിട്ട് പോകും. എന്റെ ജീവിതത്തിനകത്ത് ഒറ്റയ്ക്കാക്കിയ അനുഭവങ്ങളായിരുന്നു അത്. പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദിവസങ്ങളോളം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒത്തിരി ആളുകൾ വന്ന് വീടിനകത്ത് പ്രാർത്ഥിക്കാൻ വന്നു കടന്നു പോകും. ഞങ്ങളുടെ നാട്ടിലെ എന്റെ പേര് കർത്താവിന് ദാസൻ ഓർമ്മിച്ചതുപോലെ ബിന്നാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ആ പേരിലൊക്കെ മാറ്റം വന്നു. തളർന്നു പോയവന്റെ വീട്ടിലോട്ട് പോകുന്ന വഴി അതായി എന്റെ അഡ്രസ് നെയിം. തളർന്നു പോയ അച്ഛന്റെ വീട്ടിലോട്ട് പോകുന്നു. ഞങ്ങളുടെ ജംഗ്ഷനിൽ ആളുകൾ വന്ന് ചോദിച്ചാൽ തളർന്നു പോയ ചെറുക്കന്റെ വീട്ടിൽ പോകുന്ന വഴിയാ പറഞ്ഞു. അങ്ങനെ കേട്ടിട്ട് ആളുകൾ വന്ന് എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, മോനെ തളർന്നു പോയ കൊച്ചനെ കാണാൻ വരുവാന്ന് വഴി പറഞ്ഞിട്ട് അവർ വന്നേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ ഹൃദയം നുറുകുന്ന വേദന അറിയാതെ ഹൃത്തരത്തിൽ വരാറുണ്ട്. അർത്ഥിക്കാൻ തുടങ്ങി, മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. 14 ദിവസം ഉപവാസത്തിന്റെ ഒരേ കിടപ്പ് കിടക്കാനേ പറ്റത്തുള്ളൂ. 4 പേരുടെ സഹായം ഇല്ലാതെ ചിരിക്കാൻ പറ്റത്തില്ല. ശക്തമായ വേദന, 2 സൈഡിലും തലയണ വെച്ചിട്ട് നടുക്കാൻ കിടക്കും. 14-ാമത്തെ രാത്രിയിൽ ഞാൻ ശക്തമായ വേദന അനുഭവിക്കുമ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുക, എന്നെ ഇന്ന് രാത്രി സൗഖ്യമാക്കണം, ഇല്ലെങ്കിൽ നാളെ രാവിലെ ഉണരാൻ ദൈവം സമ്മതിക്കരുത്. ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് രാത്രി ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഞാൻ കിടക്കുന്ന മുറിക്കകത്ത് ഒരു മനുഷ്യൻ ഇറങ്ങി വരിക മോടിയുന്നു. അർദ്ധബോധാവസ്ഥയിൽ ഞാൻ കാണുക, ആ മനുഷ്യൻ വെള്ള വസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ. ആ മനുഷ്യൻ തന്റെ കയ്യിൽ ഒരു പേനയുണ്ട്. ആ പേന കൊണ്ട് ഭിത്തിയിൽ ഇങ്ങനെ വലുപ്പത്തിൽ എഴുതുക, ഇതാ എന്റെ താവുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് ആ വാക്ക് ഇങ്ങനെ മായിച്ചിട്ട് വീണ്ടും അദ്ദേഹം എഴുതി, ചതഞ്ഞയോടെ അവൻ ഉടിച്ചു കളയില്ല, മുഖയുന്ന തിരി അവൻ കെടുത്തി കളയില്ല. ഹിറ്റ്ലറിന്റെയും മുസോളിനിയുടെയും റൂസ്വെൽറ്റിന്റെയും പുസ്തകങ്ങൾ വായിക്കണമെന്നും തികഞ്ഞ രാഷ്ട്രീയ നേതാവാകണമെന്നും വകുപ്പുകളുടെ കണക്കുകൾ എടുത്തു വെച്ച് പഠിക്കണമെന്നും നല്ലൊരു അഡ്വക്കേറ്റ് ആകണമെന്നും IPC 350 220 125 ഒക്കെ എന്താണെന്ന് പഠിക്കണമെന്നും ഒക്കെ അതിയായ ആഗ്രഹത്തിനോടി നടന്ന എനിക്ക് മറന്നുപോയ ഒരു സംഭവമാണ് ഈ പുസ്തകം വായിക്കുക എന്നും. അന്ന് രാത്രി ഞാൻ ആ വാക്യം കണ്ടുപിടിച്ചു, ബൈബിൾ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചിട്ട് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കും, കർത്താവ് തന്ന സൗഖ്യത്തിന് നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, 15-ാമത്തെ ദിവസം ഞാൻ ഉണരുമ്പോൾ എന്റെ കാലിന് ചലിക്കുന്നില്ല, ഒരു മാറ്റവും എന്റെ ശരീരത്തിനുണ്ടായി. കർത്താവ് എന്നെ സൗഖ്യമാക്കിയല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഉണർന്നത്, പക്ഷെ എന്റെ കാലിനൊരു മാറ്റവും ഉണ്ടായി. 15 ദിവസമായി, 16 ദിവസമായി, 17 ദിവസമായി. ഞാൻ പറഞ്ഞ, കർത്താവെ ഉപവാസം തീരാൻ 3 ദിവസം കൂടെ ഉള്ളൂ, 21-ാം ദിവസം എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ പോകണം, ഇല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ ആദ്യം വീട്ടുകാരാ കൊല്ലാൻ പോകുന്നത്, കാരണം അവരോട് എല്ലാവരോടും ഒറ്റ വാക്കിൽ ശാഠ്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒറ്റ വാക്കിൽ ഞാൻ അവരെ വഴക്ക് മസിലി പിടിച്ച് നിർത്തിയേക്കുക, എനിക്ക് കർത്താവിനെ ആരാധിക്കണം. 18-ാമത്തെ രാത്രിയിൽ ഓദറയിലുള്ള കുറെ യൗവനക്കാര് വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവര് 18-ാം ദിവസം വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. 19-ാം ദിവസം അവർ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. 19-ാമത്തെ രാത്രിയിൽ അവരാരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് എന്നോട് വന്ന് പറഞ്ഞു, ഇതിനകത്ത് ഒരാൾ ഇരിപ്പുണ്ട്, നീ ചെന്ന് അവരെ തൊടണം, അവന് സൗഖ്യം, നിനക്ക് സൗഖ്യം. ഞാൻ എന്റെ ശരീരത്തിലോട്ട് നോക്കിയപ്പോ രണ്ടു കാലും അനങ്ങുന്നില്ല, സോറി, രണ്ടു കാലും അനങ്ങുന്നില്ല, അരയ്ക്ക് കീഴ്പോട്ട് സെൻസേഷൻ ഇല്ല, രണ്ടുപേരെ സഹായം ഇല്ലാതെ എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ല. ആ മനുഷ്യൻ ഞാൻ എങ്ങനെ പോയി ഒരാളെ തൊടും? ഞാൻ കണ്ണടച്ചിട്ട് പോ പിശാചി എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ആകെ അറിയാതൊരു വാർത്ത പെന്തക്കോസ്തുകാരൻ ഒരു ശ്ലോകനാണെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് എന്നെ സൗഖ്യമാക്കണം, വീണ്ടും ഞാൻ എന്റെ കാതിൽ കേൾക്കുക, ഇതിനകത്ത് ഒരാൾ ഇരിപ്പുണ്ട്, നീ ചെന്ന് അവനെ തൊടണം, അവന് സൗഖ്യം, നിനക്ക് സൗഖ്യം. ഞാൻ വീണ്ടും ശാസിച്ചു, പോ പിശാചി എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഇത് കേൾക്കുമ്പോൾ ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞെങ്കിൽ എന്നെ കൊണ്ടുവിടണം, ആരാധിക്ക പോകണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുക. ഞാൻ പെട്ടെന്ന് കണ്ണടച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കട്ടില് വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. രണ്ട് മിനിറ്റിനകത്ത് നടന്നൊരു സംഭവമാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച്. നീണ്ട 6 മാസം ഒറ്റ കിടപ്പ് കട്ടിലെ കിടന്ന് എന്നെ 2 മിനിറ്റിനകത്ത് ഒരു വലിയ ചേഞ്ചിലേക്ക് ദൈവാനുഭവം കൊണ്ടുവന്നു. ആ 2 മിനിറ്റിനകത്ത് എന്റെ കട്ടില് വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ കട്ടിലെ ചെറിച്ച് താഴെ വീണു. ഞാൻ നോക്കുമ്പോൾ എന്റെ കട്ടിലിനോട് ചേർന്നൊരു മോൻ ഇതിന്റെ കരുതുന്നുണ്ട്, മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവന്റെ കാലെ കൈവച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാകുക എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവന്റെ മേൽ ദൈവശക്തി ഇറങ്ങി വരുന്നത് എനിക്ക് തോന്നി. പെട്ടെന്ന് അവൻ വൈബ്രേറ്റ് ചെയ്ത് പെട്ടെന്ന് ഒരു ഷിവറിംഗ് പോലെ അവൻ ഉണ്ടായി ചാടി അവൻ എഴുന്നേക്കുക. എഴുന്നേക്കുമ്പോൾ അവനെന്റെ കയ്യെ പിടിച്ച് വലിച്ച എഴുന്നേക്കുന്നത്. ആ എഴുന്നേറ്റ കൂട്ടത്തിൽ ഞാനും എഴുന്നേറ്റ് അവന്റെ കൂടെ അന്ന് എഴുന്നേറ്റതാണ്. L2, L3, L4 സ്റ്റീൽ ബോർഡ് വെച്ചിട്ടില്ല. അത് കഴിഞ്ഞ് മാറി മാറി സ്കാനുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളതായിട്ട് അറിയില്ലെന്നാണ് പറയുന്നത്. എന്തോ ഒരു പ്രതിസന്ധി വന്ന പോലെ തോന്നുന്നു എന്നൊക്കെ ഡോക്ടേഴ്സ് പിന്നെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഉള്ളതായിട്ട് അറിയില്ല, സ്റ്റീൽ ബോൺ വെച്ചിട്ടില്ല. എപ്പോഴും കർത്താവ് തന്ന സൗഖ്യം അത് നിത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ അതായത് ആദ്യത്തെ സ്കാനിങ്ങിൽ L2, L3, L4 അവിടെ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. പക്ഷെ അടുത്ത സ്കാനിങ്ങിൽ അവിടെ പ്രശ്നമൊന്നുമില്ല, അവിടെ ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞു. അത് ശരി. അതായത് അവർക്ക് അങ്ങനെ ഒരു ഡിഫക്റ്റ്, ഒരു കുറവ് കണ്ടുപിടിക്കാൻ ഇപ്പം പറ്റുന്നില്ല. പറ്റുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം ഈ ബോൺസ് ഇല്ലെങ്കിൽ എങ്ങനെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും, എങ്ങനെ നടക്കാൻ പറ്റും? 6 മാസം കട്ടിലെ കിടന്ന ആളാണ്. അതെ. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് വിശ്വസിക്കുന്നത് ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു ചേർക്കുന്ന ദൈവമാണ്. കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇടയ്ക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അത് അടുത്ത സ്കാനിങ്ങിൽ എന്തായിരുന്നു അറിയാനെന്ന് ചോദിച്ചതേ ഉള്ളൂ. കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ബൈബിൾ കോളേജിൽ MD കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ MDHന് ജോയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. MDHന് ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നു. ജീവിതയാത്രയ്ക്കകത്ത് മാരീഡ് മാരിയേജ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലെന്ന് എഴുതി സീൽ ചെയ്ത ഒരാളായിരുന്നു. കാരണം സ്റ്റിറോയിഡ്സ് 1 മാസം ഫുള്ള് കഴിച്ച് ഒത്തിരി ഡിഫക്ട്സ് ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴും ഉണ്ട് പ്രതിസന്ധി. അസുഖത്തിന്റെ ബാക്കിയല്ല, സ്റ്റിറോയിഡ്സിന്റെ ബാക്കി. അപ്പൊ അങ്ങനെ പ്രതിസന്ധി. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചിലയിടത്ത് ടെസ്റ്റിമോണി പറയുമ്പോൾ ചോദിക്കാറുണ്ട്, ആ സൗഖ്യമാക്കി യേശുവിന് ഈ സൗഖ്യം തരാൻ പറ്റത്തില്ലേ എന്നൊരു ചോദ്യം ചിലർ ചോദിക്കാറുണ്ട്. ഞാനത് ചിരിച്ചെടുക്കാറുണ്ട്. പൗലോസിന് എന്തോ ഒരു അസുഖങ്ങൾ വന്നിട്ടുണ്ടാകാം, പക്ഷെ ശൂലം മാറിയില്ലല്ലോ. ചിലപ്പോ ശൂലമായിട്ട് ദൈവം വെച്ചേക്കുന്നതായിരിക്കും അതൊക്കെ. ഇതേ വിശ്വസിക്കുന്നതാണ്. പക്ഷെ പ്രതിസന്ധി ജീവിതയാത്രയ്ക്കായിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല, കഴിക്കില്ല എന്നൊക്കെ തീരുമാനിച്ചതാണ്. 2019 സൗദി അറേബ്യയിൽ ഒരു യോഗത്തിന് ചെല്ലുമ്പം ഒരു വീട്ടിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ബ്രദർ എന്നോട് ഹാസ്പത്തിൽ ഒരു കല്യാണം അല്ല നിന്നു. കോട്ടയത്തു നിന്നായിരിക്കും, ടീച്ചറായിരിക്കും, നോന്ന് പറയരുത് എന്ന് പറഞ്ഞു. ഞാനിതെല്ലാം കേട്ട് ചിരിച്ച് ഡയറിയിലൊക്കെ എഴുതി പോയിരുന്നു. നാട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു പാസ്റ്റർ അദ്ദേഹം ഒരു മീറ്റിംഗിന് സംബന്ധിക്കുന്നു. അദ്ദേഹം എന്നെ
ഹിന്ദു പറഞ്ഞ അടുത്ത വർഷം നീ നേരെ നിനക്കൊരു നിന്റെ ഭാവി സംബന്ധമായ വിഷയത്തിന് തീരുമാനമാവും. ഇതേ കാര്യങ്ങൾ അദ്ദേഹം അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു. രണ്ടുപേരുടെ വാമൊഴിയിൽ ഒരു കാര്യം ഉറപ്പിക്കുക എന്ന വാക്കിനെ ഞാൻ വിശ്വസിച്ച് ആ പ്രവചനത്തെ ഞാൻ അങ്ങേറ്റൊരു 2019 ഞാന് ഒരു വിവാഹാലോചന കോടി വന്നു. കോട്ടയത്ത് നിന്നാണ്, ടീച്ചറാണ്, കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തു. അതിനിടയിൽ ഞാൻ ചോദിച്ചു എന്ത് ടീച്ചറാണ് ചോദിച്ചു. അതാണ് ഞാൻ പറയാൻ വന്നത്, എന്ത് ടീച്ചറാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനൊരു മാത്സ് ടീച്ചറാണ്, 4 പ്രാവശ്യം കണക്ക് എഴുതി തോറ്റ എനിക്ക്, 4ാമത്തെ പ്രാവശ്യം ജയിച്ചു പോയി. എന്റെ ഒരു MSc മാത്സ് കാര്യം തന്നു. കർത്താവിന്റെ കൃപയാൽ സന്തോഷകരമായിട്ട് യാത്ര ചെയ്തു. അടുത്തൊരു വലിയ വെല്ലുവിളിയാണ് മക്കളൊന്നും ആരത്തില്ല എന്നുള്ളത്. അത് സാധ്യതകളില്ലാത്ത സംഭവമാണ്. തിരുവല്ലയിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നോ ചാൻസ് എന്നുള്ള റിപ്പോർട്ട് മേടിച്ച് വേസ്റ്റ് ഒട്ടക്കകത്ത് കീറിക്കളഞ്ഞ ഒരാളാണ്. വേസ്റ്റ് ബിന്നെ വലിച്ചു കയറിയിട്ട് ഇറങ്ങി പോകുന്ന മനുഷ്യരെ വളരെ പ്രതീക്ഷകൾ അസ്തമിച്ച അവർ തന്ന കുറെ ടാബ്ലറ്റുകളും റിപ്പോർട്ട്സും ബിൽസും എല്ലാം ചുരുട്ടിക്കളഞ്ഞ് തുടങ്ങി പോകുന്ന മനുഷ്യരായിരുന്നു. ഒരു രാത്രിയിൽ കർത്താവിനോട് പറഞ്ഞു, സറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടും, രണ്ടുകൊണ്ട് പാദം മൂടും, രണ്ടുകൊണ്ട് പറക്കും, സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയും, അവരാകുന്നു സറാഫ് എന്ന വാക്ക് എന്നെ കാതിൽ കേട്ടു. വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ ദാനമായിട്ട് തന്നു. എന്റെ 2.5 വയസ്സുണ്ട് അവൾക്ക്. അവളുടെ പേരും സറാഫ് എന്നാണ്, സറാഫ് ഗ്ലാഡിസ് എന്നാണ് അവളുടെ പേര്. സാറ എന്ന പേര് ചൂട് പോളിഷ് ചെയ്ത് സറാഫാക്കി ഞങ്ങൾ സറാഫ് എന്നാക്കി. ചൊവ്വയാൻ യാത്ര ചെയ്തു. ഒരു പുതിയ സന്തോഷ വാർത്തയോടെ ഞങ്ങൾക്ക് പോയ ദിവസങ്ങൾ ഉണ്ട്. അത് ഞങ്ങൾ ഈ ചാനൽ റിവീൽ ചെയ്യാറുണ്ട്. ഞങ്ങളെ വാർത്തകൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ സന്തോഷം യാത്ര ചെയ്തു. ഇപ്പോൾ കണ്ണൂര് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ശുശ്രൂഷയിൽ മുന്നേറാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചോദിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുന്നു. താങ്ക് യു ഫസ്റ്ററെ. ഫസ്റ്ററെ പിന്നെ നടക്കാൻ ഞാൻ എൻ്റെ ഇവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഫസ്റ്ററെ. അയ്യാ ഓഡിയോ മ്യൂട്ട് മാറ്റാം. അതെ 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 ഫസ്റ്ററെ, ഞാൻ പറയുന്നത് വൈദ്യശാസ്ത്രം പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്ത് കൃത്രിമമായിട്ടുള്ള ബോൺ ഇട്ടാലും നടക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ്, നടക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലാതെ ഒരു പെർഫെക്റ്റ് ഹീലിംഗ് അല്ല അവർ പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെയാണ് ദൈവം ഒന്ന് തൊട്ട് കഴിയുമ്പോൾ ഒരു ശസ്ത്രക്രിയയും കൂടാതെ കർത്താവ് വലിയ പ്രവൃത്തി വെളിപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ സ്തോത്രം. തലമുറ ഉണ്ടാകാനുള്ള വിഷയങ്ങളിലും വൈദ്യശാസ്ത്രത്തിന് നെഗറ്റീവായിരുന്നു പറയാനുള്ളത്. പക്ഷേ ഒരു മോളെ തന്നു, അടുത്ത ഒരാള് ഓൺ ദ വേ ആണ് അല്ലയോ. ദൈവത്തിൻ്റെ സ്തോത്രം. എത്ര അത്ഭുതവാനാകുന്ന ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്. എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, വളരെ ചെറുപ്പക്കാരനാകുന്ന ഒരു പാസ്റ്ററുടെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത്. ചർച്ച് ബോർഡിലെ പാസ്റ്റർ, പെന്തിക്കോസ്ത് അനുഭവങ്ങൾക്കൊന്നും കുറവില്ല. പണ്ട് പെന്തിക്കോസ്തിൽ സൗഖ്യമുണ്ടോ? ഇന്നുമുണ്ട്. എനിക്കറിയാം പാസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സാക്ഷ്യം പറയാൻ വന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞിരുന്നു, ആ 21 ദിവസം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും വന്നത് കുറേ ചെറുപ്പക്കാരല്ലേ? കുറേ ചെറുപ്പക്കാർ കട്ടിലിന് ചുറ്റും അവർ നമ്മുടെ അവര് 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 നമ്മുടെ സ്നേഹിതരായിരുന്നു അതോ നമ്മുടെ ഓദറയിലുള്ള സഹോദരങ്ങളായിരുന്നു അവര്, പല ചർച്ചസിലെ സഹോദരങ്ങളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പല ചർച്ചസിലെ പെന്തക്കോസ്തുകാരായ യൗവനക്കാര് നമ്മുടെ കട്ടിലെ ചുറ്റും പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. അത് വലിയ അനുഭവമാണ് ഫാസ്റ്റർ. ഞാൻ ഫാസ്റ്റർ ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ആയ ഒരു യൗവനകാലം ഓർക്കുന്നത്. 10-27 വർഷം മുമ്പേ
ഞങ്ങളുടെ നാട്ടിൽ അവിടെയുള്ള പെന്റിക്കോസ്റ്റൽ ചർച്ചുകളിലെ ചെറുപ്പക്കാർ കൂടി ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഷാരോൻ, ഐ പി സി, ഡബ്ല്യു എം ഇ, അസംബ്ലീസ് ഓഫ് ഗോഡ്, എല്ലാ സഭകളും ഒന്നിച്ചൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എല്ലാവരും ചെറുപ്പക്കാരാണ്, കോളേജിൽ പഠിക്കുന്ന എൻ്റെ സ്നേഹിതന്മാർ, ഞങ്ങൾ കുറേ പേര് കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ പലരും ഈ പറഞ്ഞ ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇന്ന് ശുശ്രൂഷയിലാണ്. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ. അതിനകത്ത് പാസ്റ്റർമാരൊന്നും വരത്തില്ല, അത് ജസ്റ്റ് ചെറുപ്പക്കാർ മാത്രം. ഒരു വലിയ കൊതിയായിരുന്നു, ആഗ്രഹമായിരുന്നു, ദേശത്തൊരു ഉണർവുണ്ടാകണം. ഓതറയിൽ ഒരു കർത്താവിന്റെ റോബി തോമസ് വർഗീസ്, അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. ഐ പി സിയിലെ ഒരു പി ഐ പിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളൊക്കെ ആയിരുന്നു. 2009 അദ്ദേഹം ഒരു ആക്സിഡന്റിൽ നിത്യതയിൽ പോയി. അദ്ദേഹം തുടങ്ങിയ ഒരു യൂത്ത് ജനറേഷൻ, ചോസൻ ജനറേഷൻ എന്ന് പറയും. അദ്ദേഹം തുടങ്ങി വെച്ച ആ യുവജന മീറ്റിങ്ങുകളാണ്. എല്ലാ തിങ്കളാഴ്ച വൈകിട്ട് ഓരോ വീടുകളിൽ പ്രാർത്ഥന നടത്തി ഇങ്ങനെ പോവുക. ഏതാണ്ട് ഒരു 50 സഹോദരന്മാർ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. കർത്താവ് അവരെ പല രാജ്യങ്ങളിലായിട്ട് അയച്ചു, പലയിടത്ത് അവരിപ്പോ ഉപയോഗപ്പെടുന്നു, നല്ല ജോലിയുള്ളവരുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു പലയിടത്തായിട്ട് അവരൊത്തിരി ഡെവലപ്ഡ് ആയി. പക്ഷെ അതിനെല്ലാം ഒരു കാരണക്കാരനായി ദൈവം ഉപയോഗിച്ചത് ആ മനുഷ്യനെയാണ്. അദ്ദേഹം നിശ്ചിതയിൽ ശ്രമിക്കുന്നു. 33 അദ്ദേഹം നിശ്ചിതയിലേക്ക് പോയി. പക്ഷെ അദ്ദേഹം കുളത്തി വെച്ച ആ വെളിച്ചം അത് ഭയങ്കര എക്സ്പ്ലോറേഷൻ ആയിരുന്നു. അത് ഭയങ്കരമായിട്ടത് പല ആളുകളെ സ്വാധീനിച്ചു. അക്ഷരികമായ ദൈവിക വിടുതലുകൾ പല യോഗങ്ങളിൽ കാണാൻ പറ്റി. ഒരു പെന്തക്കോസ്തുകാരനായിട്ട് ജീവിക്കുന്നതിനപ്പുറത്ത് ഒരു ദൈവവേദലാകാൻ കാരണം അതൊക്കെയാണ് ഒരു പരിധി. പക്ഷേ പറയുന്നത് ശരിയാണോന്ന് അറിയത്തില്ല, എന്നാലും ഞാനൊന്നും പറയാം. പാസ്റ്റേഴ്സ് ഉൾപ്പെടെ പലരും ഇതിനെതിരായി ഇങ്ങനെ യൂത്ത് മീറ്റിംഗ് നടക്കുന്നതിന്, ഇങ്ങനെ കൂടി വരുന്നതിനൊക്കെ പലരും എതിരായി. പക്ഷെ ഒത്തിരി കുഞ്ഞുങ്ങളെ സ്വാധീനിച്ച യോഗങ്ങളായി വളരെ അനുഗ്രഹിക്കപ്പെടുന്നു. അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസം, ആത്മീയ സന്തോഷം അനുഭവിച്ചായിരുന്നു ദിവസം. പാസ്റ്ററെ, ഞങ്ങൾ ആ കൂട്ടായ്മ തുടങ്ങിയപ്പോൾ ഫോർ ജീസസ് FOR ജീസസ് എനിക്കൊന്ന് നമ്മുടെ ഈ ആസാദിയുടെ എല്ലാ പ്രോഗ്രാമിലും യുവ ഫോർ ജീസസ്, വിമൻ ഫോർ ജീസസ്, ഇങ്ങനെ 4 നേഴ്സസ് ഫോർ ജീസസ്. അപ്പം ഞങ്ങളുടെ ആദ്യകാലത്തുള്ളൊരു 4 FOR ജീസസ്, അതിൽ നിന്നൊരു ഒരു ഇൻഫ്ലുവൻസ് നിശ്ചയമായിട്ട് നമ്മുടെ ഈ പേരുകളിലുണ്ട്. അപ്പോൾ ആ 4 ഫുൾ ഫോം ഫ്രണ്ട്സ് ഓഫ് റിയാലിറ്റി എന്നായിരുന്നു. ഫ്രണ്ട്സ് ഓഫ് റിയാലിറ്റി, FOR ഫ്രണ്ട്സ് ഓഫ് റിയാലിറ്റി. അപ്പോൾ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ജീസസ് ആണ്, അതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ്. ചോസൻ ജനറേഷൻ എന്ന് പറഞ്ഞതുപോലെ. പക്ഷേ ഞങ്ങളുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആദ്യ കാലത്തെ ഞങ്ങൾ ചെറുപ്പക്കാർ കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. പാസ്റ്റർമാരെ ആരെയും വിളിക്കേണ്ട, ഞാനും പാസ്റ്ററാണ്, എബിൻ പാസ്റ്ററും പാസ്റ്ററാണ്. പക്ഷേ ഒരു ഫാക്റ്റ് പറയുക, ഞങ്ങളുടെ മനസ്സിൽ വന്ന ചിന്ത എന്താണെന്നറിയാം, പാസ്റ്റർമാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കെപ്പോഴും അവരുടെ ഡിനോമിനേഷനിൽ നിന്നുകൊണ്ടേ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് അവർ നിൽക്കുന്ന ഡിനോമിനേഷൻ്റെ ഒരു ഒരു അല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കൊന്നിച്ച് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഫ്രീഡം അവർക്കുണ്ടാകുമെന്നൊരു ഭയം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കണ്ടൊരു അത്ഭുതം എന്താണെന്നറിയാം, കുറേ കാലങ്ങൾക്ക് ശേഷം, കുറേ മാസങ്ങൾക്ക് ശേഷം ഈ പാസ്റ്റർമാർ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ട് ചില പാസ്റ്റർമാരെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ കൂടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അവർ ഞങ്ങളുടെ കൂടെ വന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ ഞങ്ങളുടെ നാട്ടിലെ പല ചർച്ചകളിൽ പാസ്റ്റർമാർ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന പോലെ പാസ്റ്റർമാർ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് ആ ദേശത്തിലെ പെന്തക്കോസ്റ്റൽ സഭകൾക്കിടയിൽ കുറേ കാലത്തേക്ക് ഒരു അസാധാരണ യൂണിറ്റിക്ക് കാരണമായി തീർന്നു. അങ്ങനൊരു ദൈവപ്രവൃത്തി ഞങ്ങൾ കണ്ടു. നിശ്ചയമായിട്ടും ഞങ്ങളുടെ ആ കൂട്ടായ്മയുടെ ഒരു ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയാം. ദൈവത്തിൻ്റെ സ്തോത്രം. അതെ അതെ അതെ, ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ യുവായുടെ കൂട്ടുകാരോട്, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് അറ്റൻഡ് ചെയ്യുന്ന യൗവനക്കാരോട് പറയുക, നിങ്ങളുടെ സ്ഥലങ്ങളിൽ സഭാ വിഭാഗ വ്യത്യാസമില്ലാതെ കുഞ്ഞുങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കണം, നിത്യതയ്ക്ക് വേണ്ടി തയ്യാറാകണം. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്. എബിൻ കുര്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നട്ടെല്ലിൻ്റെ L1, L2, L3, L4 അല്ലേ, 4 കശേരുക്കൾ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥാനത്ത് കുറേ ചെറുപ്പക്കാർ സഭാഭേദമന്യേ
ആ കട്ടിലിൻ്റെ ചുറ്റി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കട്ടിലിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം, ഒരു വൈബ്രേഷൻ, ആ കട്ടിൽ കുലുക്കിക്കൊണ്ട് ഇറങ്ങി വന്ന സാന്നിധ്യം ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു സാക്ഷിയാക്കി ഇരുത്തിയെങ്കിൽ നിങ്ങളുടെ നാട്ടിലും വലിയ അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ നടക്കും. വിഷയങ്ങളെ ഏറ്റെടുത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരണം, പ്രാർത്ഥിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരണം. ഒരു എൻഡ് ടൈം ലക്ഷണമാണത്. എല്ലാ യുഗങ്ങളുടെ അവസാനത്തിലും ദൈവം അങ്ങനെയുള്ളവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നൊരു മെസ്സേജാണ് പാസ്റ്ററെ. കഴിഞ്ഞ വെള്ളിയാഴ്ചയും കഴിഞ്ഞ സൺഡേയിലുമൊക്കെ ഞാൻ അല്പമായി സ്പർശിച്ചു. നാളത്തെ ആരാധനയിലും ഞാൻ ആ സന്ദേശം തുടരാൻ ആഗ്രഹിക്കുക. ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എല്ലാ യുഗങ്ങളുടെ അവസാനത്തിലും ദൈവം മാനസാന്തരത്തിൻ്റെ സന്ദേശം കൊടുക്കാൻ ആരെയെങ്കിലും ഒക്കെ എഴുന്നേൽപ്പിച്ചു. നോഹയുടെ യുഗം അവസാനിക്കുന്നതിന് ആ പ്രളയത്തിന് മുമ്പ് ഒരു നോഹയെ എഴുന്നേൽപ്പിച്ചു. പഴയ നിയമ ന്യായപ്രമാണ യുഗം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു യോഹന്നാൻ സ്നാപകനെ എഴുന്നേൽപ്പിച്ചു. കൃപായുഗം അവസാനിക്കുന്നതിന് മുമ്പ് ദൈവം ആ ഒരു അതേ കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്ന ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ഒരു തലമുറ എഴുന്നേൽപ്പിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഒരു വ്യക്തിയല്ല, ഞാൻ ഒരു ജനറേഷനെ കുറിച്ചാണ് പറഞ്ഞത്, ഏലിയാവിൻ്റെ ഒരു ജനറേഷൻ. അപ്പോൾ ഈ യുഗാവസാനത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം യവനക്കാട് എഴുന്നേൽക്കണം. പക്ഷേ ശുശ്രൂഷയെക്കുറിച്ചൊന്നും പറയാം കേട്ടോ. എത്ര വർഷമായി ഇപ്പോൾ ശുശ്രൂഷയിലായിട്ട്? എവിടെയൊക്കെയാണ് അങ്ങനെ ട്രാൻസ്ഫറായി? പലയിടത്ത് പോയോ അതോ തുടങ്ങിയിട്ടേ ഉള്ളോ? ഞങ്ങളെ ഇപ്പം മൂന്നാമത്തെ ചർച്ച ആയത്. മൂന്നാമത്തെ ചർച്ച എവിടെയൊക്കെയായിരുന്നു? ആലപ്പുഴയായിരുന്നു ആദ്യത്തെ ചർച്ച്. ആലപ്പുഴ പുന്നമട കായൽ നഗരത്തിൽ കുഞ്ഞു ചർച്ച്, ഫസ്റ്റ് സഭാചാർജായിരുന്നു. അതിനുശേഷം റാന്നിയിൽ ടൗണിൽ വന്നു, ഇപ്പോൾ കണ്ണൂർ ശുശ്രൂഷിക്കുന്നു. സഭാചാർജ് പൂർണ്ണമായിട്ടായിട്ട് അഞ്ചാമത്തെ വർഷം. അതിനു മുൻപ് മൊത്തം ഒരു 7 വർഷത്തോളമായി, 2018 വർഷമായി കർത്താവിൻ്റെ വേലയിൽ ശുശ്രൂഷ ആരംഭിച്ചിട്ട്. 2018 ഞാൻ MBA ഗ്രാജുവേറ്റ് ചെയ്തു. 2018 മുതൽ ശുശ്രൂഷയിൽ ആരംഭിച്ചു. 18 മുതലാണ് സഭാചാർജുമായി ബന്ധപ്പെട്ട് പലയിടത്തായി താൽക്കാലികമായിട്ടും പൂർണ്ണമായിട്ടും ചെയ്തത്, 8 വർഷത്തോളമായി. സത്യത്തിൽ മെസ്സേജ് പറയാൻ മിനിസ്ട്രിക്ക് പോകാൻ തുടങ്ങുന്നത് സൗഖ്യമായപ്പോൾ മിനിസ്ട്രിക്ക് ഇറങ്ങുവാൻ. കർത്താവിന്റെ കൃപയാൽ 2015 മുതൽ മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ടുണ്ട്. 15 മുതൽ മിനിസ്ട്രിയിലുണ്ട്, പക്ഷെ 18 മുതലാണ് സഭാചാര്യമായി ബന്ധപ്പെട്ടത്. അന്ന് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ? അപ്പൊ പഠിത്തവും മിനിസ്ട്രിയും ഒക്കെ ആയിട്ട് ആണ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി. ദൈവത്തിൻ്റെ സ്തോത്രം. ഒത്തിരി ദൂരം ഇനി പോകാനുണ്ട്. അനേക സ്ഥലങ്ങളിൽ, അനേക ദേശങ്ങളിലേക്ക് ദൈവം അയക്കട്ടെ, അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. ഈ 7-8 വർഷം കൊണ്ടുള്ള മറക്കാനാവാത്ത ശുശ്രൂഷാനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. ഒത്തിരി അനുഭവങ്ങൾ ജീവിതയാത്രയിൽ നമുക്കുണ്ട്. ദൈവം ഒത്തിരി വിടുതലുകളായിട്ടുള്ളത് മനസ്സിലാക്കുന്നു. ഒരു സഭാ ശുശ്രൂഷകൻ എങ്ങനെയാകണമെന്ന് ഞാൻ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാള്. പ്രത്യേകിച്ച് ബൈബിൾ കോളേജിൽ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു. ഒത്തിരി പേരെ പഠിപ്പിക്കുന്ന കുഞ്ഞനുഭവത്തിനകത്ത് നിന്ന് ഒത്തിരി പേരെ ഞാൻ പഠിപ്പിക്കാം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ സഭകൾ ഉണർത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ്. പല ആളുകളും ഉറങ്ങിയിരിക്കുന്ന അനുഭവമാണ്, തണുത്തിരിക്കുന്ന അനുഭവമാണ്. പക്ഷെ സഭാ ശുശ്രൂഷകൻ അങ്ങനെയാകും. നിങ്ങളിത് വിമർശിക്കില്ല എന്ന് ഞാൻ ഉറപ്പോടുകൂടി ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഈ ചത്തക്കൂടുകളെല്ലാം പൊളിയപ്പോ പരിശുദ്ധാത്മാവിന് നമ്മൾ ഫ്രീഡം കൊടുത്തതാണ് മിനിസ്ട്രിയിൽ കൊണ്ടുവന്നു പോകാം. കർത്താവ് എന്താണോ എന്നെ കുറിച്ച് ആഗ്രഹിക്കും. എന്റെ റാന്നിയിലെ ശുശ്രൂഷ അവിടെ ചെല്ലുമ്പോൾ ആരും ഇല്ലായിരുന്നു, ഒരാൾ പോലും ഇല്ല. ഞാൻ എന്റെ വൈഫ് കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നു. ചർച്ചിനകത്ത് ആരാധനയ്ക്ക് തുടങ്ങും. എന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കൈക്കുഞ്ഞായിട്ടിരുന്ന സമയത്താണ് ഞങ്ങൾ അടച്ചത്. ഞാനിങ്ങനെ പറയാറുണ്ട്, 55-60 കസേരയും ഒരു കുഞ്ഞി 2 മൈസിസ്റ്ററും ഒക്കെ ആയി ഞങ്ങൾ മാത്രം തുടങ്ങിയ ആ ചർച്ച്. ഇന്ന് 2 വർഷം ഞങ്ങൾ അവിടെ ഇരുന്നുള്ളൂ. 4 കുടുംബത്തെ ദൈവം തന്നു. 2 വർഷം കൊണ്ടും 2 സ്നാനം 3 സ്നാനം ദൈവം അവിടെ ചെയ്യാൻ സഹായിച്ചു. ചർച്ച് വളരെ അനുഗ്രഹമായിട്ട് പോകുന്നുള്ളൂ. അവിടെ ആലപ്പുഴയിലാണെങ്കിലും ഒത്തിരി പ്രതിസന്ധികൾ ഞങ്ങൾ നേരിട്ടു. വള്ളത്തെ കയറി അപ്പുറത്തിറങ്ങി കുഞ്ഞമ്മയുടെ കായലിനകത്തോടെ വള്ളം തുഴഞ്ഞ് വേണമായിരുന്നു ഞങ്ങൾ ആ ചർച്ചിൽ പോകാൻ. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അതായത് തിരുവല്ല മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഓദറ. ഓദറ ഈ
നിന്ന് ജീവിക്കുന്നവരെ വെള്ളവും വള്ളവും ഒന്നും ഒരു പരിചയമില്ലാത്ത ആളാണ്. പക്ഷെ ഞങ്ങളെ ആദ്യം ആലപ്പുഴ പിന്നമടയിലാണ് മിനിസ്ട്രിക്ക് അയക്കുന്നത്, ശശഫോർഡിന്റെ നേതൃത്വം. വളരെ സന്തോഷത്തോടെ 2 വർഷം ഞങ്ങൾ അവിടെ ശുശ്രൂഷിച്ചു. ഒത്തിരി ദൈവിക വിടുതലുകൾ അവിടെ ചെയ്യുന്നുണ്ട്, ദൈവം ചെയ്യുന്നുണ്ടാണ്, ദൈവപ്രവൃത്തികൾ നടക്കുന്നു, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നത് കണ്ടു. അക്ഷരീയമായി വിടുതലുകൾ, അതുപോലെ വെല്ലുവിളികൾ ഞങ്ങൾ നേരിടുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഭവം ഞങ്ങളുടെ ശുശ്രൂഷയിൽ എന്റെ വൈഫ് 1.5 മാസം കൺസീവ് ആയിരുന്നപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് ഓതറയിന്ന് ആലപ്പുഴ പോയി തിരിച്ചു പോയി. ഏതാണ്ട് 49 കിലോമീറ്റർ വൺ സൈഡ് ബൈക്ക് ഓടിച്ചു പോകണം. രാവിലെ 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, 7 മണി 7.5 ചർച്ചിൽ ചെല്ലും, ആരാധന കഴിയും, 12 മണിയൊക്കെയാകുമ്പോൾ അവിടുന്ന് വീണ്ടും തിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ യാത്ര. അങ്ങനെ ഒരിക്കലും ഞങ്ങളുടെ യാത്ര ചെയ്ത് വരുമ്പോൾ ഒത്തിരി ഒട്ടും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. അന്നത്തെ മെസ്സേജ് ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂത, ഇസ്രയേലിന്റെ രാജസിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷനില്ലാതെ തരത്തില്ല. ആ വാക്യത്തിലൂടെ ചേർന്ന് പരിശുദ്ധാത്മാവ് ഒരു ദൂത് എന്നോട് പറഞ്ഞു, ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങില്ല, ഉറങ്ങില്ല. ഞാൻ ആ സങ്കീർത്തനം എടുത്ത് അപ്രസംഗി ചേർന്ന് പറഞ്ഞു. ആ ദൂത് ഞങ്ങള് എന്നും ഞങ്ങളുടെ യാത്രയിൽ പറയാറുണ്ട്, ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങില്ല, ഉറങ്ങില്ല. 121 സങ്കീർത്തനത്തിലെ ആ വാക്യം എടുത്ത് അന്ന് പകലും ഞാൻ പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്ത് വരുന്നത്. ആ യാത്രയിലെല്ലാം ഞങ്ങൾ ഈ വാക്യം പറയാം അറിയാം. സാധാരണ ഞങ്ങളുടെ യാത്രയിൽ പാട്ടൊക്കെ പാടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പോരത്തേ ഉള്ളൂ. എന്റെ വൈഫ് കൺസീവ് ആണെന്ന് അറിയില്ല, അറിയാതാണ് ഞങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്ത്. 1.5 മാസമായ സമയം അറിയത്തില്ലായിരുന്നു. 1.5 മാസമായിരുന്നു പിന്നെ അറിയാന്ന് വെച്ചാൽ പിന്നീടുള്ള കാര്യം ഞാൻ പറയുന്നത്. ആ യാത്രയിൽ നെടുമുടി പാലത്തിൽ ഇറങ്ങി ഞങ്ങൾ മുന്നോട്ട് വരുമ്പം ഒരു 100 മീറ്റർ മുൻപിൽ വെച്ച് ഞങ്ങളെ കണ്ടു ഒരു ബൈക്കുകാരൻ ഓപ്പോസിറ്റ് വരുന്നു. സാധാരണ ഒരു ബൈക്ക് വരെയുള്ള സ്ഥലമുണ്ട് AC റോഡ്. പക്ഷേ വളരെ വേഗത്തിൽ വന്ന ബൈക്കുകാരൻ ഞങ്ങളുടെ വണ്ടിക്ക് വന്നിടിച്ചു. എന്റെ വൈഫ് തെറിച്ച് റോഡിൽ വീണു, ബൈക്കിന്റെ പുറത്തൂടെ ബൈക്കിന് പുറകിൽ നിന്ന് തെറിച്ച് റോഡിൽ വീണു. റോഡിൽ വീണ് അവള് അബോധാവസ്ഥയിലേക്ക് പോയി. അബോധാവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് അബോധാവസ്ഥയിൽ ആയിരിക്കുമ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. നടുവിനൊരു വലിയ പ്രശ്നം ഉണ്ടായി. ഏതാണ്ട് 1 മാസത്തോളം അടുപ്പിച്ച് ആന്റിബയോട്ടിക് കഴിച്ചു. നടുവിന്റെ വേദനകൾ മാറാതെ വന്നപ്പോഴാണ് വീണ്ടും ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ കണ്ടുപിടിക്കുന്നത് അദ്ദേഹം കൺസീവ് ആണെന്നുള്ളത്. അല്പപ്രയാസങ്ങൾ അതേ സമയം ഞങ്ങൾ നേരിട്ടവരാ. കാരണം 1.5 മാസത്തോളം 1 മാസത്തോളം ഏതാണ്ട് ആന്റിബയോട്ടിക് ചെന്നത് ശരീരത്തിൽ ഒരു കുഞ്ഞ് വളരുക എന്നുള്ളത് സാധ്യമായ കാര്യമുണ്ട്. 2, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ആ കുഞ്ഞിന് ഉണ്ടാകുമെന്നുള്ളത് 2 മെഡിക്കൽ ട്രൂത്താണ്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് വന്ന സംസാരിച്ച് സറാഫുകൾ ആരാധിക്കും, കണ്ടുകൊണ്ട് അവർ മുഖം മൂടും. ആ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കൃപയാൽ അവിടെ കുഴപ്പമൊന്നുമില്ല, 2.5 വയസ്സായിട്ട് ഞങ്ങളെക്കാട്ടിൽ ആക്റ്റീവായിട്ട് അവൾ ഓടി നടക്കുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഞങ്ങളുടെ ഒരു അനുഭവമാണ്. കാരണം ചില ദൂതുകൾ ദൈവസഭയോട് പറയാൻ നമ്മളോട് പറയുന്നതും നമ്മളെ കൂടെ തമ്പുരാൻ ആ മറവിനകത്ത് നിർത്തിയാ പറയുന്നതെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും അറിയാതെ പോവും. പക്ഷെ ജീവിതാനുഭവത്തിൽ ഒത്തിരി അനുഭവങ്ങളാണ് കണ്ടുപിടിക്കാൻ, കാണാൻ, അനുഭവിക്കാൻ പറ്റും. പാസ്റ്ററെ, ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വിനിയോഗിച്ചതിൽ, അനുഭവങ്ങൾ പങ്കുവെച്ചതിൽ അനേകർക്ക് അനുഗ്രഹമാക്കി ഇനി കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പാസ്റ്റർ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, ചുരുക്കമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവിന്റെ മഹത്വം ഞങ്ങളെ കാണാൻ ദൈവം സഹായിക്കണമേ. ദൈവപ്രവൃത്തികളുടെ ആഴങ്ങൾ അറിയാൻ ദൈവം സഹായിക്കണം. ഈ വിവേഴ്സിനെ എല്ലാം ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവരോട് സംസാരിക്കണമേ. ഞങ്ങളിലൂടെ കേൾപ്പിച്ച ആ ചെറിയ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തെ ഒത്തിരി മാറ്റിമറിക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റേ കർത്താവെ. ഇവരുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കട്ടെ കർത്താവെ. ദൈവമഹത്വം കാണാൻ ദൈവം സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവ വിടുതലുകൾ അനുഭവിച്ച് അവരെ മുമ്പോട്ട് യാത്ര ചെയ്ത് സഹായിക്കണം. തകർന്നിരിക്കുന്നവരെ കർത്താവെ, കുഴഞ്ഞു പോയവരെ കർത്താവ്, ബലഹീനരായവരെ ദൈവം താങ്ങുകയും വിടുവിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാണെന്ന് പ്രാർത്ഥിക്കുന്നു.
സ്വർഗത്തിന് ഭൂമിക്കും സകല അധികാരവും പ്രാപിച്ചു. നസറേന യേശുവിന്റെ നാമത്തിൽ ഈ മീഡിയയെ, ഇതിന്റെ കർത്താവിന്റെ ദാസന്റെ കുടുംബമായി ഈ വ്യൂവേഴ്സിനെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥി ഒരു അനുഗ്രഹമായി മാറും. പ്രാർത്ഥനകത്തിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസക്കാവൽ നമ്മളെല്ലാവരുടെ പേരിലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ കർത്താദാസൻ പാസ്റ്റർ എബിൻ കുര്യൻ്റെ പേരിൽ തൻ്റെ കുടുംബത്തിൻ്റെ മേൽ ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും, ആകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ എബ്രാഷയുടെ നന്ദി പറയും. ഇത്രയും സമയങ്ങൾ പാസ്റ്റർ ഞങ്ങളോടൊപ്പം വന്ന് വിനിയോഗിച്ചതിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ വ്യൂവേഴ്സിനോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. പ്രേസ്.